ഇങ്ങനെ പൊട്ടിയും പൊടിഞ്ഞും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒത്തിരി പണ്ടത്തെ ഓടൊക്കെ നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടായിരിക്കൂലേ. അപ്പൊ ഒരു ഓട് കിട്ടാൻ വലിയ പ്രയാസമൊന്നും നമുക്കൊന്നും ഇല്ലല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഓടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കപ്പ നടാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചാക്കിലേക്ക് രോപ്പേക്കിലൊക്കെ കപ്പ നടാം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കൂലേ, അതിലൊക്കെ കപ്പ നടുന്ന സമയത്ത്. എന്നാൽ നമുക്ക് ഇതുപോലത്തെ ഒരു മൂന്നാല് ഓടുണ്ടെങ്കിലോ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് കപ്പ നടാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓടില് കപ്പ നടുന്നേന്നായിരിക്കൂലേ. അപ്പൊ കാണിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു മൂന്നാലഞ്ച് ഓടെടുക്കുക. അപ്പൊ ഞാനിതാ എത്ര ഓട് വേണമെങ്കിലും എടുക്കാം കേട്ടോ, എട്ടോ പത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എത്ര ഉണ്ടോ അത്ര എടുക്കുക. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ പകുതി ഓട് പൊട്ടി ഓടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ നീളത്തില് ഓരോ ഭാഗം ചെറു ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുള്ളേ. അപ്പൊ ആ പൊട്ടി ഭാഗമൊക്കെ ഞാൻ ചിലതൊക്കെ അടിയിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ഓടിന്റെ കോണിലേക്ക് ഒരു ഓടിന്റെ കോണ് ചേർത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ ചേർത്ത് വെച്ചു കൊടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് നിന്നോളൂ കേട്ടോ, വീണ് പോകുന്നില്ല. ഇപ്പൊ രണ്ടാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ടുള്ള പ്രയാസമാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ നമുക്കിങ്ങനെ ഒരു കോണിലേക്ക് ഒരു കോണ് ചേർത്ത് വെച്ചപ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് ഓടും കൂടി ഇതാ ഇതേപോലെ കോണ് നോക്കുക. ഇതിന്റെ ആ ഒരു കോണിലേക്ക് ഈ ഒരു കോണ് കണ്ടോ, ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചു. അപ്പൊ അതും അവിടെ കറക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഓട് എടുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ ഇതാ ഇതുപോലെ ഉണ്ട് വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു ഷേപ്പും കിട്ടി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 20-25 ഇഞ്ചിന്റെ വലിയൊരു ചട്ടീന്റെ വലിപ്പുണ്ട് കേട്ടോ. ശരിക്കും നല്ലതുപോലെ പോട്ട് മിക്സ് ഒക്കെ കൊള്ളും. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇങ്ങനെ വെച്ചിട്ട് ഒരു കയറ് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുക. അപ്പൊ എനിക്കൊരു പ്ലാസ്റ്റിക്കിന്റെ കയറാണ് കേട്ടോ കിട്ടിയത്. ശരിക്കും അത് കെട്ടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ചൂടിയൊന്നും കിട്ടിയില്ല. അപ്പൊ ചൂടിയോ അല്ലെങ്കിൽ സാധാ നമ്മുടെ തുണീൻ്റെ ഒക്കെ കയറോ അല്ലെങ്കിൽ ഒരു കുറച്ച് തുണിയാണെങ്കിലും എടുത്തിട്ട് അങ്ങനെ കെട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടൈറ്റാക്കി പിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാനും വെക്കാനൊക്കെ പറ്റും. എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ചട്ടി എടുത്ത് മാറ്റുമല്ലോ, അതേപോലെ നമുക്ക് കോണിലേക്ക് ചേർത്ത് ടൈറ്റായിട്ട് ഒരു കയറ് വെച്ച് രണ്ട് കെട്ട് ഇട്ട് ഒന്ന് മുകളിലും ഒന്ന് അടിയിലും അങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ അത്ര റെഡിയല്ല എന്നാൽ കുറച്ച് അങ്ങോട്ട് മാറ്റാം, അങ്ങനെയൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് അങ്ങനെയും മാറ്റാം കേട്ടോ. അപ്പം അങ്ങനെ മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിവശത്ത് പാളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് റെഡിയാക്കും വേണം. അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഞങ്ങളുടെ തൊടിയിലാണ് കേട്ടോ ഇത് നടുന്ന തോട്ടത്തില് കുറച്ച് അവിടെ കൊണ്ടുവന്നിട്ടാണ്. കാരണം അവിടെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അടിവശത്ത് മണ്ണൊക്കെ ഉണ്ട്, മുറ്റത്തൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാല് സിമെന്റ് ഒക്കെയാണല്ലോ അടിവശത്ത്. എന്നാലും പ്രശ്നമില്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവര് ഇപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്യാം. ഇപ്പൊ ഞാൻ തൊടികയില് തോട്ടത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ രണ്ട് മൂന്ന് കെട്ട് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം പ്ലാസ്റ്റിക്കിന്റെ ആയതുകൊണ്ട് ഇങ്ങനെ ഊരിപ്പോരുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചൂടി കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അപ്പൊ നിങ്ങൾ ചൂടി കയർ എടുക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറന്നുപോരുത് കേട്ടോ. അപ്പൊ നമ്മൾ നന്നതുപോലെ തന്നെ ടൈറ്റായിട്ട് നാല് ഭാഗം കെട്ടി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് പ്ലാസ്റ്റിക് ആയിട്ട് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോരുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ ഇതിന്റെ ഷേപ്പ് ഇതാണ് കേട്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പോട്ട് മിക്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിൽ നിറയെ മണ്ണിട്ട് കൊടുത്താലും ഭയങ്കര പ്രയാസമായിരിക്കുമല്ലേ, അത്രയും മണ്ണ് വേണ്ടേ. നമുക്ക് ഒരു 25 ഇഞ്ചിന്റെ ചട്ടിയിലേക്കുള്ള മണ്ണ് പറഞ്ഞാൽ ഒത്തിരി ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യണ്ട. അപ്പൊ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ തോട്ടത്തിലൊക്കെ പട്ടെ പാളെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒടിച്ച് ഒതുക്കി ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അത് അതേപോലെ ഒടിച്ചിടാതെ കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വലിച്ചൂരി അങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയലയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല ഉണങ്ങി നിൽക്കുന്ന കരിയില ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഒന്ന് നമ്മൾ കുറച്ച് അല്ലാത്ത പോട്ടി മിക്സ് അതിന്റെ മുകളിലേക്ക് ഇടുമ്പോൾ കരിയില ഒതുങ്ങി വരും. പിന്നെ ഇങ്ങനെ കപ്പ അതിൽ നിൽക്കും തോറും കരിയില ഒതുങ്ങി ഒതുങ്ങി വളമായിട്ട് നല്ലൊരു കരിയില കമ്പോസ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുനി ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾ തോട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ തോട്ടത്തിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് വെക്കും.
അപ്പൊ ശരിക്കും ഒരു 10-30 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒത്തിരി വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി കമ്പോസ്റ്റ് ഒന്നും ഇല്ലാത്തവർക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തതെടുക്കാം. ഇനി നമുക്കിതാ നടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കപ്പേന്റെ കമ്പാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ 2 കമ്പ് എടുത്തു. കമ്പ് കണ്ടോ, ഇതേപോലെ നമ്മളിങ്ങനെ കൂർപ്പിച്ച് ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കമ്പ് നമ്മൾ ഒരു ഇതിലേക്ക്, ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഒരു കമ്പാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്നാണ്ട് കുത്തി വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കൂമ്പാരം പോലെ മണ്ണ് വീണ്ടും കുറച്ചും കൂടി അതിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചെറുതായിട്ട് ഇലകൾ അവിടെ ഇടക്കൊന്ന് കുറച്ച് ഇല ഇട്ടൊന്ന് പൊതവെച്ച് കൊടുക്കുക. കാരണം ഡെയിലി നനയ്ക്കണ്ട, ഇടവിട്ട് ദിവസങ്ങളിൽ പൊതയിട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ ആ ഒരു തണുപ്പും പ്രത്യേകിച്ച് ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി നനയ്ക്കണ്ട, ഇലക്കെ ഒന്ന് മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കപ്പക്കമ്പ് കുത്തി അവിടെ വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക, ഇലയ്ക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. എന്നിട്ട് പിന്നെ അത് എടുത്ത് മാറ്റും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.